വണ്ടിപ്പെരിയാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. കഴിഞ്ഞ രാത്രിയിൽ വണ്ടിപ്പെരിയാർ 56 മൈലിന് സമീപം കടുവ ഇറങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് നിന്നും കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ വനം വകുപ്പ് കണ്ടെത്തി. കഴിഞ്ഞ രാത്രി 7 മണിയോടെയാണ് 56 മൈലിന് സമീപം ദേശീയപാതയോട് ചേർന്നുള്ള പ്രദേശത്ത് നാട്ടുകാർ കടുവയെ കണ്ടത്. പ്രദേശവാസിയായ സണ്ണിയുടെ വീട്ടിലെ പട്ടിക്കൂടിന് സമീപം കടുവ എത്തിയിരുന്നു. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കടുവ വലിയ ശബ്ദത്തിൽ തുടർച്ചയായി ഗർജനം മുഴക്കിയിരുന്നു. 2-3 ദിവസമായിട്ടുണ്ട് ഞങ്ങൾ പേടിച്ചായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടി തുടങ്ങിയ സൗണ്ട് ഒരു 10:30 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞൊരു 2 മണി ആയപ്പോഴത്തേക്ക് പിന്നെയും വീടിലോട്ട് കയറി വന്ന് വീടിനോട് കുറച്ചടുത്ത് വരെ വന്നിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അതങ്ങനെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. ഞങ്ങൾ പേടിച്ച് കുഞ്ഞു കൊച്ചുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി ഇന്ന് 7 മണിയായപ്പോൾ തന്നെ പകൽ ഒരനക്കമില്ലായിരുന്നു. 7 മണിയായപ്പം ഭയങ്കര മുരൾച്ച തുടങ്ങി. അത് വീടിനോട് തൊട്ടടുത്ത് വരെ ആയിരുന്നു. അവിടുന്ന് കുറേ കഴിഞ്ഞ് ആൾക്കാരൊക്കെ മേളിൽ റോഡിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് തോന്നുന്നത് പതിയെ പുറകോട്ട് മാറിയായിരിക്കും. അങ്ങ് കുറച്ച് താഴോട്ട് മാറിയിട്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ മേഖലയിൽ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. എന്നാൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ മേഖലയിൽ കണ്ടെത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയെ പിടികൂടാൻ അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.